எக்ஸாம் தப்ப பூரடம் திருநாள் சிது லட்சுமிபாய் ഭരണകാലഘട്ടം 1924 മുതൽ 1931 വരെ. ശ്രീമൂലൻ തിരുനാളിൻ്റെ മരണത്തിനു ശേഷം തിരുവിതാംകൂർ ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ട വ്യക്തിയാണ് പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായ്. റീജൻ്റായിട്ട് ഭരണം നടത്തിയ തിരുവിതാംകൂറിലെ രണ്ടാമത്തെ ഭരണാധികാരി. ശ്രീ ചിത്തതിരുനാൾ ബലരാമവർമ്മയ്ക്ക് പ്രായപൂർത്തി ആകാത്തതിനാലാണ് തിരുവിതാംകൂർ റീജൻ്റ് ഭരണം നടപ്പിലാക്കിയത്. എന്നാൽ ഓർമ്മിക്കണം, തിരുവിതാംകൂർ റീജൻ്റായി ഭരിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായ്. സ്വാതി തിരുനാളിന് പകരമാണ് റീജൻ്റായിട്ട് റാണി ഗൗരി പാർവതിബായ് തിരുവിതാംകൂർ ഭരിച്ചത്. തിരുവിതാംകൂർ ഭരിച്ച മൂന്നാമത്തെ വനിതാ ഭരണാധികാരിയാണ് പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായ്. ഓർമ്മിക്കണം, തിരുവിതാംകൂർ ഭരിച്ച ആദ്യത്തെ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായ്, രണ്ടാമത്തെ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായ്, മൂന്നാമത്തെ ഭരണാധികാരി പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായ്. ഓർമ്മിക്കുക, 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരി എന്ന് ചോദിച്ചാലും പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായ്. ഓർമ്മയോട് പറയാം, 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരി. 1925 പഞ്ചായത്തുകൾക്ക് സ്വയം ഭരണം ലഭിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് ആക്ട് പാസാക്കി. ഓർമ്മിക്കണം, പഞ്ചായത്ത് ആക്ട് 1925. ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂറിലെ ഏക വനിതാ ഭരണാധികാരിയാണ് പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായിയുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടത്. ഓർമ്മിക്കണം, ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനമാണ് 1925. 1925 നായർ റെഗുലേഷൻ ആക്ട് പാസാക്കി. അപ്പം നായർ റെഗുലേഷൻ ആക്ട് പാസാക്കിയ ഭരണാധികാരിയാണ് പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായ്. വർഷം 1925. ഈ ആക്ടിലൂടെ മരുമക്കത്തായ സംവിധാനം മാറ്റുകയും മക്കത്തായ സംവിധാനം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർമ്മിക്കണം, മൂത്ത സഹോദരിയുടെ മൂത്ത പുത്രന് പിന്തുടർച്ചാവകാശം നൽകുന്ന ഒരു സംവിധാനമാണ് മരുമക്കത്തായ സംവിധാനം. ഇത് മാറ്റുകയും മക്കത്തായ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു നായർ റെഗുലേഷൻ ആക്ടിലൂടെ വർഷം 1925. അതോടൊപ്പം ഈഴവ ആക്ട്, വെള്ളാൾ ആക്ടൊക്കെ പാസാക്കിയ ഭരണാധികാരിയും പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായിയാണ്. കൊച്ചി നായർ ആക്ട് 1937-38 കാലഘട്ടം, മദ്രാസ് നായർ ആക്ട് 1933 ഇതും കൂടെ ഓർമ്മിക്കേണ്ടതുണ്ട്. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായ്. ഓർമ്മിക്കണം, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ. 1926 ശുചീന്ദ്രം സത്യാഗ്രഹം ആരംഭിച്ചതും പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായിയുടെ കാലത്താണ്. ശുചീന്ദ്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാഗർകോവിലാണ്. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ നിരത്തുകൾ സഞ്ചാര സ്വാതന്ത്ര്യം നൽകുക എന്നാവശ്യപ്പെട്ട് നടപ്പിലാക്കിയ ഒരു സമരമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്തണ്ഡവർമ്മ. എന്നാൽ ശുചീന്ദ്രം കൈമുക്ക് അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. 1927 തിരുവാർപ്പ് സത്യാഗ്രഹം. കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നിരത്തുകൾ സാധാരണക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കുക എന്നാവശ്യപ്പെട്ട് നടപ്പിലാക്കിയ സമരമാണ് തിരുവാർപ്പ് സത്യാഗ്രഹം. ഓർമ്മിക്കണം, തിരുവാർപ്പ് സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായ്. ഈ സത്യാഗ്രഹത്തിൽ നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ്. പിൽക്കാലത്ത് അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയുമൊക്കെ തിരുവാർപ്പ് സന്ദർശിച്ചു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വർഷം 1927 തിരുവാർപ്പ് സത്യാഗ്രഹം. ഓർമ്മിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ലോകത്ത് തന്നെ ആദ്യമായി നട തുറക്കുന്ന ക്ഷേത്രമാണ് തിരുവാർപ്പ് ക്ഷേത്രം. 1928 ക്ഷേത്രങ്ങളിലെ തിരുവിതാംകൂറിലെ ക്ഷേത്ര നിരത്തുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുക എന്നൊരു വിളംബരം പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായ് പുറപ്പെടുവിച്ചു. ഓർമ്മിക്കണം, 1928. 1929 തിരുവനന്തപുരം നഗരം വൈദ്യുതീകരിച്ചു. ഓർമ്മിക്കണം, തിരുവനന്തപുരം വൈദ്യുതീകരിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് പൂരാടം തിരുനാൾ സിധു ലക്ഷ്മിബായ്.
അങ്ങനെ വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ തന്നെ ആദ്യത്തെ പട്ടണം തിരുവനന്തപുരം. അതോടൊപ്പം ഇങ്ങനെ ഓർമ്മിക്കണം, വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കൊൽക്കത്ത, പൂർണ്ണമായിട്ടും വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് ബാംഗ്ലൂർ, പൂർണ്ണമായിട്ടും വൈദ്യുതീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് പാലക്കാട്, പൂർണ്ണമായിട്ടും വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് തൃശ്ശൂർ, പൂർണ്ണമായിട്ടും വൈദ്യുതീകരിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട, പൂർണ്ണമായിട്ടും വൈദ്യുതീകരിക്കപ്പെട്ട മലബാറിലെ ആദ്യത്തെ നിയോജക മണ്ഡലമാണ് മങ്കട, പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് കണ്ണാടി പാലക്കാട്. എന്നാൽ എല്ലാ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഹരിയാന. എന്നാൽ എല്ലാ ഗ്രാമങ്ങളെയും പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. തിരുവിതാംകൂറിൽ ദേവദാസ്യ സംവിധാനം നിർത്തലാക്കി. ഓർമ്മിക്കണം, ദേവദാസികളെക്കുറിച്ച് പ്രതിപാദിച്ച ശാസനമാണ് ചോക്കൂർ ശാസനം, പുറപ്പെടുവിച്ചത് ഗോദ രവി വർമ്മ. ബഹുഭാര്യത്വം നിയമവിരുദ്ധമാക്കി. ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ചു. ഉച്ചഭക്ഷണ സംവിധാനം നടപ്പിലാക്കി. നീണ്ടകര പാലം നിർമ്മിച്ചു. ഇത്രയുള്ളൂ പൂരാടം തിരുനാൾ സിദു ലക്ഷ്മിബായ്. നമുക്ക് പി എസ് സിയുടെ മുൻകാല ചോദ്യങ്ങൾ നോക്കാം. റീജന്റായി ഭരിച്ച തിരുവിതാംകൂറിലെ രണ്ടാമത്തെ ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. മുഴുവൻ സമയവും ദിവാൻ പദവി അലങ്കരിച്ച തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യനായ ദിവാൻ ആരാണ്? എം സി വാട്സൺ. ഗ്രാമങ്ങൾക്ക് സ്വയംഭരണം ലഭിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് ആക്ട് പാസാക്കിയ ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. ദേവദാസി സംവിധാനം നിരോധിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. ഗാന്ധിജി സന്ദർശിച്ച തിരുവിതാംകൂറിലെ ഏക ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. നായർ റെഗുലേഷൻ ആക്ട് പാസാക്കിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. ഓർമ്മിക്കണം, ഈ ആക്ടിലൂടെ മരുമക്കത്തായ സംവിധാനം മാറുകയും മക്കത്തായത്തിലേക്ക് ആവുകയും ചെയ്യുന്നു. ഓർമ്മിക്കണം, ഈഴവ ആക്ട്, വെള്ളാള ആക്ട് സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ച സമയത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. എന്നാൽ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് ശ്രീ മൂലം തിരുനാൾ. 20-ാം നൂറ്റാണ്ട് തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതാ ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. ബഹുഭാര്യത്വം നിയമമൂലം നിർത്തലാക്കിയ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. വർത്തമാന പത്ര നിയമം തിരുവിതാംകൂറിൽ പാസാക്കിയ ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. തിരുവാർപ്പ് സത്യാഗ്രഹം, ശുചീന്ദ്രം സത്യാഗ്രഹം നടന്ന സമയത്തെ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. തിരുവനന്തപുരം നഗരം വൈദ്യുതീകരിക്കപ്പെട്ട ഭരണാധികാരി ആരാണ്? പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായ്. ഇതൊക്കെയാണ് മുൻകാല ചോദ്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.